എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കാണുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു യൂസ്ഫുൾ ആകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് ബാക്കി ക്ലാസ്സുകൾ കൂടി കാണണം എങ്കിലേ ആ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് സ്പീസി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഐക്കണെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പം ആ ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് പി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അപ്പൊ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അറിയാതെ ഇത് സ്പീസി ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തെ സി ഡ്രൈവിലുള്ള ഫയലുകളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തെ തന്നെ ബാധിക്കും അപ്പൊ ആ ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സുകൾ കയറി കാണണം അപ്പൊ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിസ് പി എന്ന് പറയുന്ന ഈ ഐക്കൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ് കാണുവാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമുക്ക് ഈ ഒരു ദിസ് പി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതൊരു ഫോൾഡർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫയൽ അല്ലെങ്കിൽ മ്യൂസിക് എന്തൊരു കാര്യം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുക അതിൻ്റെ ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അതായത് ഇങ്ങനെ ഇതിന്റെ ദിസ് പി സി എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക നമ്മൾ ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് സ്പീസി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളത് ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്റെ സിസ്റ്റത്തിനകത്ത് നമുക്ക് രണ്ട് ഡ്രൈവുകളെ ഉള്ളൂ സി ഡ്രൈവും അതുപോലെ തന്നെ ഡി ഡ്രൈവും നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനിയും ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പം ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഡി ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഈ ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യണമെങ്കിലും സി ഡ്രൈവ് ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൗസ് അതിലോട്ട് കൊണ്ടുവരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ലെങ്ത്ത് ഉണ്ട് ഇതിന് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യണമെങ്കില് ഇതിന്റെ എവിടെങ്കിലും ഇത്രയും ലെങ്ത് ഉള്ളതില് എവിടെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞതിലെ ഇത്രേ കാര്യമേ ഉള്ളൂ എന്തൊരു കാര്യം ഓപ്പൺ ചെയ്യണമെങ്കിലും മൗസ് അതിൽ വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക നമ്മൾ ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിന് ഈ ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും ഒന്നും അപ്പൊ നമ്മൾ ആ പ്ലെയിൻ ആയിട്ട് കാണുന്ന അതിൽ രണ്ട് ഒന്ന് ടച്ച് ചെയ്യുക അന്നേരം അത് ഓപ്പൺ ആയി വരും ഓക്കെ അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡിസ് പി സിയിൽ ലോക്കൽ ഡിസ്ക് ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ഫയൽസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഇമേജസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വേർഡ് ഫയൽ അല്ലെങ്കിൽ മറ്റ് കുറെ ഫയൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഫയൽ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ ഓരോ ഫയലിനെയും ഓപ്പൺ ചെയ്ത് നോക്കണം അപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് മൗസ് അതിൽ വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ഇതൊരു വേർഡ് ഫയൽ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫയൽ ഓപ്പൺ ചെയ്തു അപ്പൊ ഇങ്ങനെ ഓരോ ഫയലും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ ഇങ്ങനെ ഇതിനകത്തുള്ള ഏത് ഫയൽ നമുക്ക് കാണണമെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം ഓപ്പൺ ചെയ്ത് നോക്കണം അതിനെ തുറന്നു നോക്കിയാൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോ ഫയൽസിനെയും നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ അതിനെക്കാട്ടിൽ നമുക്ക് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാല് ഇതിന്റെ മുകളില് ഈ ഒരു പോർഷനിൽ നോക്കുവാണെങ്കില് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വ്യൂ അപ്പൊ ഈ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഈ വ്യൂ എന്ന് പറയുന്നതിനെ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്താൽ മാത്രമേ അതിനകത്തുള്ള കാര്യങ്ങൾ താഴോട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് നമ്മളിങ്ങനെ ഈ വ്യൂ എന്ന് പറയുന്നതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു തവണ മൗസ് അതിൽ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ നമ്മൾ ഒരു തവണ ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വ്യൂ എന്ന് പറയുന്ന ഇതില് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും താഴെ പ്രിവ്യൂ പെയിൻ എന്ന് പറഞ്ഞ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് പ്രിവ്യൂ പെയിൻ അപ്പം ഈ പ്രിവ്യൂ പെയിൻ എന്ന് പറയുന്ന ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ പ്രിവ്യൂ പെയിൻ എന്നുള്ളതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രിവ്യൂ പെയിനിന്റെ സൈഡിൽ ഒരു റൗണ്ട് പോലുള്ള ഒരു ഓപ്ഷൻ വന്നു അതായത് ആ പ്രിവ്യൂ ആക്റ്റീവ് ആയി എന്നാണ് അതിന്റെ അർത്ഥം ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ഫയലും ഒന്ന് ചുമ്മാ ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം അപ്പൊ സെലക്ട് ചെയ്തപ്പോ തന്നെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ സൈഡില് ആ ഫയലിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊരു വേർഡ് ഫയലാണ് ആ ഫയൽ എന്താണ് എന്ന് നമുക്ക് ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ അറിയാം നമ്മുടെ ഫയല് എന്താണെന്ന് അപ്പൊ നമ്മൾ ഓരോ ഫയലിനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഫയലും ജസ്റ്റ് അതിനെ ഒന്ന് സെലക്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും അത് ഏത് ഫയൽ ആണെന്ന് അപ്പൊ നമ്മുടെ വേർഡ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കോപ്പി ചെയ്യാനോ പേസ്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും അപ്പൊ എളുപ്പം നമുക്കൊരു ഫയലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് അപ്പം അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം എളുപ്പ പ്രയാസമൊന്നുമില്ല ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാൻ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കില് അതിപ്പം ഈ ഒരു നമ്മളുടെ ഈ ഒരു പേജിൽ മാത്രമല്ല അതായത് മാത്രമല്ല നമ്മൾ അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ചെയ്തു നോക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്ലാസ് ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയൊരു ക്ലാസ് ആണ് അതുപോലെ എല്ലാവർക്കും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വളരെ ചെറിയ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മളുടെ വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ സമയം നമുക്ക് ലഭിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ ചെയ്ത് നോക്കണം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായോ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ എന്ന് പറയുക അപ്പോ വേറെ വിശേഷമൊന്നുമില്ല നാളെ അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ